അച്ചായൻസിന്റെ കഥ പറഞ്ഞപ്പോൾ നമ്മൾ ഒരുമിച്ചിരുന്നാണ് സ്ക്രിപ്റ്റ് വായിക്കുന്നത് അല്ലേ. അപ്പൊ ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ സഞ്ജുവിൻ്റെ അടുത്ത് പറഞ്ഞ റാഫി എന്ന് പറയുന്ന കഥാപാത്രം അന്ന് ഞാൻ പറഞ്ഞപ്പോ ഉൾക്കൊണ്ട ആ രീതിയിൽ ആ ലെങ്ത്തിൽ തന്നെ ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ടോ റാഫിയെ നമ്മുടെ സിനിമയിൽ? എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പം അതിലേറെ ആയിട്ടാണ് തോന്നുന്നത്. ഇപ്പം ശേഷം പറഞ്ഞ് ഇങ്ങനൊരു സംഭവം പറയൊരു ഫൺ എന്നുള്ള, പക്ഷെ അത് എന്നേക്കാൾ ഉപരി ശേഷം അതിനകത്ത് പല സ്ഥലത്തും അത് ഉപയോഗിച്ചിട്ടുള്ളതാണ്, അല്ലെങ്കിൽ അല്ല ഫൺ ഏരിയ ഉപയോഗിച്ചിട്ട് വേറെ കുറേ കാര്യങ്ങൾ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി അതിനകത്ത് ഉപയോഗിച്ചു. അത് ഒരു നമ്മൾ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ കാണുന്ന കാര്യമല്ല, ഒരു അല്ലെങ്കിൽ ഒരു നോർമൽ ആയിട്ടുള്ള ഒരാൾ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ കാണുമ്പോൾ നമ്മൾ നമ്മുടെ ക്യാരക്ടർ എന്താണ്, ആ സീൻസിൽ എന്താണ് നമ്മൾ ചെയ്യുന്നത് ഇതൊക്കെ. പക്ഷേ ഇതെന്തിനാണ് ഇങ്ങനെ സാധനം, നമ്മൾ ഇടയ്ക്കെപ്പോഴും ഒരു ഡയലോഗ് എനിക്ക് തോന്നുന്നു ഞാൻ ശേഷം ഇത് അപ്പോൾ ഇതിങ്ങനെ പറഞ്ഞാലും ശേഷം പറഞ്ഞു ഇപ്പം നിങ്ങൾ ഇങ്ങനെ പറഞ്ഞാലേ മറ്റേ അവിടെ ഇത് ബാലൻസ് ആയിപ്പോളൂ. കാരണം നമ്മൾ ഇങ്ങനെ ഒരു സാധനം മെൻഷൻ ചെയ്യുന്നുണ്ട്, എന്തുകൊണ്ട് റാഫി എന്ന പേര് പോലും ഞാൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് റാഫി, അതിനും ഒരു വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ശേഷം കൃത്യമായിട്ട് പറഞ്ഞു. അപ്പം അത് എന്നാലും നമുക്കൊരു കൺഫ്യൂഷൻ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ശേഷിയോട് ചോദിക്കും ഈ ശേഷിയോടാ അതെങ്ങനെയാണ് അത് ഓക്കെ ആയിരുന്നു അത് ഓക്കെ ആയിരുന്നു. അപ്പോൾ ശേഷിയുടെ ഓരോ ഫീഡ്ബാക്കും അത് നമ്മളെ ഇപ്പം, കാരണം ശേഷിയുടെ എഴുതിയ സ്ഥാനത്തിലേക്ക് എത്തുക എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, ഞാൻ ചെയ്യുമ്പോൾ അതിലേക്ക് ഒരു സാധനം കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അപ്പോൾ അത് എൻഷുർ ചെയ്യാൻ വേണ്ടി ഞാൻ എപ്പോഴും ഒന്ന് ശേഷിയുടെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചോദിക്കും. അപ്പോൾ അതിൽ ഇപ്പം നമ്മൾ ഇപ്പം ഡബ് ചെയ്യുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ ബാക്കി ഔട്ട്സൈഡേഴ്സ് അത് കണ്ടിട്ട് പറയുമ്പോൾ കിട്ടുന്ന ഫീഡ്ബാക്ക് ആണ് എൻ്റെ കോൺഫിഡൻസ്, ഇപ്പോൾ ഇരിക്കുന്ന എൻ്റെ കോൺഫിഡൻസ് ആണ്. പക്ഷേ എനിക്ക് ശേഷിയോട് ചോദിക്കുകയാണ്, ശേഷിയോടും ഈ അച്ചായൻസ് എന്ന് പറഞ്ഞു ഇപ്പം ഒരുപാട് മൾട്ടി സ്റ്റാർ സിനിമകൾ ചെയ്തല്ലോ, അച്ചായൻസ് എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്യുന്നു. അപ്പോൾ അച്ചായൻസ് എന്ന് ഞാൻ കേട്ടപ്പോൾ മറ്റേ നമ്മുടെ ടിപ്പിക്കൽ അച്ചായന്മാരുടെ പരിപാടി എന്നൊക്കെയുള്ള രീതിയിൽ ഒരു കോട്ടയം പരിപാടി, അതിൽ നിന്ന് എങ്ങനെയാണ് ഈ വേറെ ഒരു അച്ചായൻസിലേക്ക് ശേഷിയോടൻ എത്തിയത്? അല്ല അത് ശരിക്കും സഞ്ജുവിനെ പറയാം, നമ്മൾ എപ്പോഴും അച്ചായൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഉടനെ കോട്ടയം ചങ്ങനാശ്ശേരി ഒരു മലയോര ഗ്രാമത്തിലേക്കൊക്കെ പോകുമ്പോഴാണ്, പ്രദേശത്തേക്ക് പോകുമ്പോഴാണ് അച്ചായന്മാർ എന്ന് പറയും. പക്ഷെ ഞാൻ കാണുന്ന വേറൊരു രീതിയിലാണ്, അച്ചായൻസ് എന്ന് പറയുന്ന ഒരു ജീവിത രീതിയാണ്. ജീവിതം ആഘോഷമാക്കാൻ അല്ലെങ്കിൽ ആക്കാൻ തീരുമാനിച്ചവർ, ലൈഫ് ഈസ് ടു സെലിബ്രേറ്റ് എന്ന് പറയുന്ന ഒരു മോട്ടോ ആണ് അവർക്കെന്ന് എനിക്ക് തോന്നിയത്. പലപ്പോഴും നമ്മൾ നോക്കിക്കോളൂ, നമ്മുടെ ചുറ്റും നിൽക്കുന്ന എല്ലാ അച്ചായന്മാരും അങ്ങനെ തന്നെയാണ്. അവർക്ക് വേറെ ഭയങ്കര ഹോം വീട്ടിൽ ആയിട്ട് അറ്റാച്ച്മെൻ്റ് ഉണ്ടാവും, ബാക്കി ഫ്രണ്ട്ഷിപ്പ് ഇതെല്ലാം ഉണ്ടെങ്കിൽ പോലും അവർ ഒരു ദിവസത്തിൽ അവരുടെ ജീവിതം ആഘോഷിക്കാൻ സമയം കണ്ടെത്തും. നമ്മൾ ഞാൻ ഒരച്ചായനെയും ആഘോഷം ആക്കാത്ത ഒരച്ചായനെയും കണ്ടിട്ടില്ല. അപ്പോൾ ഇതിനൊരു പ്രാദേശികത ഇല്ലാതെ നമ്മളിപ്പോൾ പറയണ ഇതിനകത്ത് തോട്ടത്തിൽ തറവാട് എന്ന് പറയുന്നത് നിങ്ങളെല്ലാം റെപ്രസെൻ്റ് ചെയ്യുന്നത് എറണാകുളത്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ്, എറണാകുളം ബേസ് ചെയ്തുകൊണ്ടാണ് വരുന്നത്. അപ്പോൾ എനിക്കിതിനകത്ത് തോന്നുന്നത് അച്ചായൻ എന്ന് പറയുമ്പോൾ ആ ഒരു ഫീലാണ്, അച്ചായന്മാർ ഉൾക്കൊള്ളുന്ന ജീവിത രീതിയാണ് ഈ അച്ചായന്മാർ. അതിനകത്ത് എനിക്ക് ശേഷം കൊണ്ടുവന്നൊരു വ്യത്യസ്തത എന്ന് പറയുന്നത് തന്നെ ഈ പറയുന്ന അച്ചായന്മാർ ആരും ഈ എന്നാടവ് സാധനം പിടിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതെ അല്ലേ, ആരും സ്ലാങ് പിടിച്ചിട്ടില്ല. മറ്റൊരു പല സിനിമയാണ് അച്ചായൻ പേരിൽ തന്നെ ഒരു ക്രിസ്ത്യാനി വന്നു കഴിഞ്ഞാൽ തന്നെ അപ്പം നേരെ ആ സ്ലാങ് പിടിച്ച് ഏച്ച് കെട്ടി ഒരു വഴിക്ക് അങ്ങോട്ട് പോകും. അതില്ലാതെ തന്നെ ഒരു ഭയങ്കര അതുകൊണ്ട് ഇപ്പം ഇത് തന്നെ സഞ്ജുവിൻ്റെ കാര്യത്തിൽ ഇപ്പം നമുക്കറിയാം റാഫി എന്നാണ് കഥാപാത്രത്തിൻ്റെ പേര്, പക്ഷെ അച്ചായൻസ് എന്ന് പറയുന്നതിലാണ് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മൾ ജാതി ഇതൊക്കെ എന്ന് പറയുന്നത് നമ്മളുണ്ടാക്കുന്ന സംഭവങ്ങളാണ് നമ്മൾ പുറത്ത് മാധ്യമങ്ങളിലൂടെ ഇതൊക്കെ അല്ലാണ്ട്. ഇപ്പം എൻ്റെ സുഹൃത്തുക്കളായാലും ഞാനൊരു ക്രിസ്തീയ കുടുംബത്തിൽ നിരന്തരം എല്ലാ ദിവസവും പോകണമെങ്കിൽ എന്നെ അവിടെ എന്തെങ്കിലും വിശേഷങ്ങളും ആഘോഷങ്ങളും വരുമ്പോൾ എന്നെ അവരുടെ കുടുംബാംഗമായിട്ടാണ് കാണുന്നത്. പ്രത്യേകിച്ച് അച്ചായന്മാരാണ് ഏറ്റവും കൂടുതൽ അക്സെപ്റ്റ് ചെയ്യണത്, നമ്മളെ അവരൊരു ആളാക്കും. നാല് ദിവസം അവരുടെ കൂടെ നടന്നു കഴിഞ്ഞാൽ പുറത്തു നിന്ന് നോക്കുന്ന ആൾക്ക് നമ്മൾ അച്ചായനാണ്, നമ്മളെ അങ്ങനെ വിളിക്കുകയുള്ളൂ. അതുപോലെയാണ് ഇതിനകത്ത് റാഫി അച്ചായനായിത്തീരുന്നത്. എന്നാൽ നമുക്ക് ഈ റാഫി അങ്ങനെ മാറി നിൽക്കേണ്ടേ ആവശ്യമുണ്ട് ഇതിനകത്ത്. അപ്പം നമ്മൾ എനിക്ക് തോന്നുന്നു അച്ചായൻ സിനിമയിൽ നമ്മൾ ആ ഫീലാണ് കൊണ്ടുവരാൻ പോകുന്നത്. നമ്മൾ പറയുമ്പോൾ മാത്രം കിട്ടുന്നതാണ്. ശരിക്കും എല്ലാവരും ആലോചിച്ച് ചോദിക്കുക, അച്ചായൻസ് എന്ന് പറയുന്നത് അത് തന്നെ. ശേഷം നമ്മൾ അച്ചായൻസ് ശേഷം നമ്മളോട് പറയുമ്പോൾ നാല് അച്ചായന്മാർ എന്നുള്ള രീതിയിലാണ്. അപ്പോൾ അതിനകത്ത് പറയുമ്പോഴും ഇപ്പം നായിക ആരാണെന്ന് ചോദിക്കുമ്പോൾ അമല പോളും ഒക്കെ എന്ന് ഇങ്ങനെ പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെ പറയുന്ന സമയത്ത് ആണെങ്കിൽ പോലും നമ്മൾ യൂഷ്വലൊരു നായിക എന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ അതിനകത്ത് വേറൊരു അഞ്ച് അച്ചായന്മാർ എന്ന രീതിയിൽ ആണ് ഒരു സ്ഥാനം വന്നിരിക്കുന്നത്. ഈ അച്ചായന്മാരെ പോലെ തന്നെ അതിനേക്കാൾ ഏറെ ആഘോഷിക്കുകയോ അല്ലെങ്കിൽ വേറൊരു തരത്തിൽ പോകുന്ന ഒരാളാണ് ആ ഒരു ക്യാരക്ടറായിട്ട് കണ്ടിട്ടുള്ളത്. അതെങ്ങനെയാണ് ആ ഒരു ക്യാരക്ടറിനെ പെർസീവ് ചെയ്ത് ഇപ്പം അങ്ങനത്തെ ആൾക്കാർ ഇപ്പം നേരിട്ട് ഇപ്പം സിനിമയിൽ നമ്മൾ മലയാള സിനിമയിൽ അങ്ങനത്തെ ഒരു ക്യാരക്ടറിനെ അവതരിപ്പിച്ചിട്ടുള്ളാരും അല്ലെങ്കിൽ ഒരു റൈറ്റേഴ്സോ ഒരു ഇതും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇതിനകത്തുള്ള ഒരു വ്യത്യസ്തത എനിക്ക് തോന്നുന്നു ഭയങ്കരമായിട്ടുള്ള വ്യത്യസ്തത ആ ഒരു ക്യാരക്ടറിൻ്റെ പ്രസൻസ് ആണെന്ന് തോന്നുന്നു. അത് ശരിക്കും ഉണ്ട് സഞ്ജയ്. മൊത്തം ഇത് നമ്മളിപ്പോൾ കുറേ സിനിമകൾ ഏതാ ചോക്ലേറ്റ് തൊട്ട് മല്ലൂസിങ് എല്ലാം ചെയ്തു.
ഞാൻ നേരത്തെ പറഞ്ഞതാണ് ഫാക്ട്. ഇതിനകത്ത് ആരെയും നടന്മാരെ നമ്മൾ കണ്ടെത്താൻ പോയിട്ടൊന്നുമില്ല. ഒരു കഥാപാത്രം ഇന്നയാൾ വേണമെന്ന് പറഞ്ഞു നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള നമ്മളായിട്ട് സ്നേഹമുള്ള നമ്മളെ ഏതാണ് ഒരു ചെറിയ എഴുത്തുകാരനായിട്ട് കാണാൻ പറ്റുന്നവരായിട്ട് മാത്രമേ വർക്ക് ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഇവിടെ അച്ചായൻസ് എന്ന് പറയുന്ന സിനിമയിൽ റീത്ത എന്ന് പറയുന്ന ഒരു കഥാപാത്രം വന്നു കഴിഞ്ഞപ്പോൾ ഇതെല്ലാം വിട്ടുകൊണ്ട് നമ്മൾ കഴിഞ്ഞ ചോക്ലേറ്റ് തൊട്ട് ഇത്രയും വർഷക്കാലം ഇതെല്ലാം വിട്ടുകൊണ്ട് റീത്തയ്ക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു കഥാപാത്രത്തിനെ കണ്ടെത്തുക ചെയ്ത് അമല പോളു. അത് അമല ചെയ്യണമായിരുന്നു. കാരണം ബോൾഡായിട്ടുള്ള ഒരു ടോംബി ആയിട്ടുള്ള ക്യാരക്ടർ ശരിക്കും ഒരു ആൺകുട്ടിയാണ് അതിനകത്ത്. ഹാർലി ഡേവിഡ്സൺ ഓടിക്കുകയും അറിയാലോ ഈ നേരത്തെ സഞ്ജു പറഞ്ഞ കറക്റ്റ് അച്ചായന്മാരുടെ മുകളിൽ ആഘോഷിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. ഇന്നത്തെ എനിക്ക് തോന്നുന്നു ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവാണ് ജീവിതം അങ്ങനെ കൊണ്ടുപോകുന്ന ഒരു കഥാപാത്രം. ഇതിനു വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഇതുമില്ല, നമ്മൾ സമീപിക്കുക തന്നെ ചെയ്ത്. കാരണം ഒരുപാട് തിരക്കുകളുണ്ട്, അമല ഒരേ സമയത്ത് മൂന്നും സിനിമകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷെ നമുക്ക് അമലയുടെ പോലത്തെ ഒരു കാസ്റ്റിംഗ് അതിനകത്ത് ആവശ്യമായിരുന്നു റീത്തയിൽ. അത്യാവശ്യം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് ഫ്രണ്ട്ലി ആവണമെന്നില്ല, നമ്മൾ അവരുടെ ഇതെല്ലാം അനുസരിച്ചിട്ട് അത് ആവശ്യമാണ്, നമ്മുടെ ആവശ്യമാണ്. അതിനൊരു സബ്സ്റ്റിറ്റ്യൂട്ടില്ല. എൻ്റെ അടുത്ത് സ്നേഹം കാണിക്കുന്ന ഒരാളെ അവിടെ കാസ്റ്റ് ചെയ്താൽ ആ സിനിമ നിൽക്കില്ല. അവിടെ നമ്മുടെ ആവശ്യമായിരുന്നു. എനിക്ക് തോന്നുന്നു സഞ്ജുവിന് തോന്നിക്കാണും സത്യ 100% കൃത്യമായിട്ടുള്ള ഒരു കാസ്റ്റിംഗ് തന്നെയായിരുന്നു അമലയുടെ, അല്ലേ? അത് ഇപ്പം നമ്മളിപ്പം ഫസ്റ്റ് അമലയുടെ ആയിട്ടുള്ള നമ്മുടെ കോമ്പിനേഷൻ അല്ലെങ്കിൽ ഷൂട്ടിൻ്റെ സമയത്ത് കാണുമ്പോൾ കണ്ടപ്പോൾ ഒരു നായികയ്ക്ക് യോജിച്ച തരത്തിലുള്ള ഒരു ഒരു ക്യാരക്ടറല്ല നമ്മൾ കണ്ടത്. ഇപ്പം ഹെയർ സ്റ്റൈൽ ആണെങ്കിലും എല്ലാ സാധനങ്ങളും ഒരു ഒരു പെക്യുലിയർ എന്ന് പറയാം. നമ്മൾ നമ്മുടെ നായികയെ നമ്മൾ സങ്കല്പിച്ചിട്ടില്ലല്ലോ, നമ്മൾ ഒരു സിനിമയിൽ നമ്മൾ കണ്ടില്ല. ഭയങ്കര പെക്യുലിയർ അല്ലോ. ഇപ്പം എനിക്ക് തോന്നുന്നു നേരത്തെ പറഞ്ഞ സാധനം ഇപ്പോൾ ഒരു സംഭവം പറഞ്ഞു, ഞാനൊരു സാധനം കൊടുത്തു, അവർ അത് ആലോചിച്ച് വേറെ എന്തൊക്കെയോ സാധനങ്ങളായിട്ടൊരു കൊണ്ടുവന്ന കുറേ സാധനങ്ങൾ, ഇപ്പോൾ ഹെയർ സ്റ്റൈൽ ആണെങ്കിലും കോസ്റ്റ്യൂമൊക്കെ ആണെങ്കിലും എല്ലാം ഭയങ്കര പെക്യുലിയറാണ്. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ നേരത്തെ വന്ന ആക്ടറിൻ്റെ സൈഡിൽ നിന്നൊരു കോൺട്രിബ്യൂഷനോട് വന്നപ്പോൾ ആ സാധനം വേറൊരു വേറൊരു ഈ റീത്ത എന്ന് പറയുന്ന കഥാപാത്രങ്ങൾ പറഞ്ഞപ്പോൾ അതിനകത്ത് അമല ഭയങ്കരമായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. നേരത്തെ സഞ്ജു ഹെയർ കട്ട് നമ്മൾ പറഞ്ഞു തന്നെ, അത് ബൈക്ക് ഓടിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഹാർലി ഓടിക്കാം എന്ന് പറഞ്ഞു, ഇത്രയും കൂടിയൊക്കെ ബോൾഡാണ്. അതിനുവേണ്ടി വലിയ പ്രിപ്പറേഷൻ നടന്നിട്ടുണ്ട്. ആ വണ്ടി റൈഡ് ചെയ്യാൻ വേണ്ടി ഒരു 3 ദിവസം അതിനുവേണ്ടി മാത്രം ശ്രമിച്ച് അമല അത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എനിക്ക് തോന്നുന്നത് ഒരു വലിയ ഹിമാലയൻ ടാസ്ക് ഒന്നുമല്ല ഒരു സിനിമ ചെയ്യുക എന്ന് പറഞ്ഞാൽ. ഞാനത് വിശ്വസിക്കണമില്ല. ഇനി ആര് എന്ത് പറഞ്ഞാലും ഒരു കഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര കഠിനമായിട്ട് അധ്വാനം, അതിനേക്കാളൊക്കെ അധ്വാനം വേണ്ടതെന്നറിയാം, അതിനകത്തുള്ളവരെ എല്ലാം കൂടെ നിർത്താനും അവരോട് സ്നേഹത്തോടു കൂടി നമ്മൾ ഒരുമിച്ച് ചെയ്യണ സിനിമയാണ്, നമ്മുടെയാണ് എന്ന് പറഞ്ഞ് നിർത്താനുള്ളതാണ് ഏറ്റവും വലിയ അധ്വാനം സിനിമയിൽ. അത് സക്സസ് ആയാൽ സിനിമയും സക്സസ് ആകും. അതെന്ന് പരാജയപ്പെടുന്നു, എൻ്റെയാണ് സിനിമ എന്ന് വിശ്വസിച്ചു പോയാൽ അവിടെ പരാജയം തുടങ്ങും. എൻ്റെ മാത്രമാണെന്ന് വിശ്വസിച്ചു പോയാൽ